ഇന്ത്യ സൈനിക ശക്തിയിൽ നാലാം സ്ഥാനത്താണ്. ഇന്ത്യയുടെ ഈ ശക്തി പകരുന്നത് ഇന്ത്യൻ മിസൈലുകളാണ്. ഇന്ന് നമ്മൾ ഇന്ത്യൻ മിസൈലുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു വൈശാഖ് മൾട്ടിവേ. ടോപ് 10 മിസൈൽസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ച 10 മിസൈലുകളെ കുറിച്ചാണ് ഈ വീഡിയോ. നമ്പർ 10, സാഗരിക. ഇന്ത്യൻ നാവികസേനയുടെ കൈവശമുള്ള ഈ മിസൈൽ അന്തർവാഹിനികളിൽ നിന്ന് നിഷ്പ്രയാസം തൊടുത്തുവിടാവുന്നതാണ്. കൃത്യസ്ഥാനം വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയും തകർക്കുകയും ചെയ്യും. ഈ മിസൈലിന്റെ റേഞ്ച് ഏകദേശം 750 മുതൽ 1000 കിലോമീറ്റർ ആണ്. നമ്പർ 9, നാഗ്. തേർഡ് ജനറേഷനിലുള്ള ആന്റി ടാങ്ക് മിസൈലുകളാണ് നാഗ്. ഈ മിസൈലുകളുടെ റേഞ്ച് എന്ന് പറയുന്നത് 4 മുതൽ 7 കിലോമീറ്റർ ആണ്. യുദ്ധമുഖങ്ങളിൽ ഇവയുടെ സഹായം വളരെ അത്യാവശ്യവുമാണ്. നമ്പർ 8, അസ്ത്ര. അസ്ത്ര എയർ ടു എയർ മിസൈലാണ്. ഒരു വിമാനത്തിൽ നിന്ന് തൊടുത്തുവിടാൻ പറ്റുന്ന ഒരു മിസൈൽ. ഈ മിസൈൽ കരയിൽ നിന്നും തൊടുത്തുവിടാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. 110 കിലോമീറ്റർ ദൂരെയുള്ള യുദ്ധ വിമാനങ്ങളെ പോലും ഈ മിസൈൽ നിഷ്പ്രയാസം തകർക്കും. നമ്പർ 7, നിർഭയ്. വളരെ ലോങ് റേഞ്ച് ആയിട്ടുള്ള സബ്സോണിക് ആയിട്ടുള്ള ക്രൂയിസ് മിസൈലുകളാണിവ. ശബ്ദത്തിന്റെ വേഗതയുടെ ഏകദേശം അടുത്ത് വരാൻ പറ്റുന്ന ഈ മിസൈലുകളുടെ റേഞ്ച് 1000 മുതൽ 1500 കിലോമീറ്റേഴ്സ്. നമ്പർ 6, അഗ്നി-IV. ശത്രു രാജ്യങ്ങളുടെ പേടി സ്വപ്നമായ അഗ്നി സീരീസിലെ ഈ മിസൈൽ ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് ഏകദേശം 3500 മുതൽ 4000 കിലോമീറ്റേഴ്സ് വരെ വരും. അതായത് നമ്മുടെ മിഡിൽ ഈസ്റ്റും ചൈനയുടെ കുറെ ഭാഗമൊക്കെ ഇതിനുള്ളിൽ വരുമെന്നർത്ഥം. നമ്പർ 5, പൃഥ്വി മിസൈൽസ്. കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കുന്ന ഈ മിസൈലുകളുടെ ഉപയോഗം യുദ്ധത്തിൽ വളരെ വലുതാണ്. അതായത് 150 മുതൽ 600 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള യുദ്ധഭൂമിയിലേക്ക് ഇത് നിഷ്പ്രയാസം നമുക്ക് അയക്കാൻ കഴിയും. നമ്പർ 4, ആകാശ്. കരയിൽ നിന്ന് എയറിലേക്ക് അയക്കാൻ പറ്റുന്ന ഈ മീഡിയം റേഞ്ച് മിസൈൽസ് ഇന്ത്യ യുദ്ധ സമയങ്ങളിൽ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഈ മിസൈലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 25 മുതൽ 30 കിലോമീറ്ററോളം വരും. നമ്പർ 3, ശൗര്യ. ശബ്ദത്തിന്റെ വേഗതയെക്കാളും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ ഹൈപ്പർസോണിക് സർഫസ് ടു സർഫസ് മിസൈൽ ഇന്ത്യയുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മിസൈലുകളിൽ ഒന്നാണ്. ശൗര്യ മിസൈൽസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 700 മുതൽ 1000 കിലോമീറ്റർ ദൂരപരിധിയിലാണ്. നമ്പർ 2, ബ്രഹ്മോസ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് മിസൈൽ എന്ന ബഹുമതി ബ്രഹ്മോസിനാണ്. ഇത് ഇന്ത്യയും റഷ്യയും കൂടി സംയുക്തമായി നിർമ്മിച്ചതാണ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഈ മിസൈലുകൾക്ക് സാധിക്കും. അതായത് എതിരാളികൾക്ക് ഒരു പ്രതിരോധിക്കാൻ പോലുമുള്ള സമയം കൊടുക്കില്ല എന്നർത്ഥം. ഏകദേശം 290 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലിന്റെ മറ്റൊരു പ്രത്യേകത ഇത് കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നും വിക്ഷേപിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മിസൈൽ വളരെ അപകടം പിടിച്ച ഒരു മിസൈൽ കൂടിയാണ് ശത്രുക്കളെ സംബന്ധിച്ചോളം. നമ്പർ 1, അഗ്നി-V. ഇന്ത്യയുടെ തന്നെ ഏറ്റവും മികച്ച മിസൈലായി ഇപ്പോൾ അറിയപ്പെടുന്നത് അഗ്നി സീരീസിൽ തന്നെ അഗ്നി-V ആണ്. ഇതൊരു ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. അതായത് ഈ മിസൈലിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് 5500 മുതൽ 5800 കിലോമീറ്റേഴ്സാണ്. ചൈനയും യൂറോപ്പിന്റെ കുറേ ഭാഗവും മിഡിൽ ഈസ്റ്റും എല്ലാം ഈ ഒറ്റ മിസൈലിന്റെ ദൂരപരിധിക്ക് ഉള്ളിൽ വരുമെന്നുള്ളതാണ് ശത്രുക്കൾ ഇന്ത്യയെ പേടിക്കാനുള്ള വലിയൊരു കാര്യം. ഇതുപോലുള്ള യൂസ്ഫുൾ ഇൻഫർമേഷൻസുമായി ഇനിയും ഞാനെത്തും. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.